ഇന്ന് നമ്മളൊരു വെള്ളച്ചാട്ടം കാണാൻ വന്നേക്കാം കേട്ടോ. അരീക്കൽ വെള്ളച്ചാട്ടം നമ്മുടെ പിറവത്തിനടുത്താണ്. അപ്പോൾ 20 രൂപയാണ് ഈ വെള്ളച്ചാട്ടത്തിലോട്ട് കയറാനുള്ള ഫീ എന്ന് പറയുന്നത്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഒരു ഭംഗിയുള്ള വെള്ളച്ചാട്ടമാണ്. നിങ്ങൾക്ക് സേഫായിട്ട് കുളിക്കാൻ പറ്റിയൊരു വെള്ളച്ചാട്ടം, നിങ്ങൾ ഒഴുകി എങ്ങടേക്കും പോകില്ല, ഇങ്ങനത്തെ ഒരു വെള്ളച്ചാട്ടമാണ് ഇത്. ഒരു തോട് ഇങ്ങനെ വെള്ളച്ചാട്ടമായി മാറുന്ന ഒരു സംഭവമാണ്. വലിയ പുഴയൊന്നുമല്ല, ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. കുറച്ച് ടൈം നിങ്ങൾക്ക് ഫാമിലിയായിട്ട് ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാം, ഒരു കുളിച്ചിട്ടൊക്കെ ഒന്ന് വെള്ളത്തിൽ കളിച്ചിട്ടൊക്കെ പോകാം, നല്ലൊരു മൊമെൻ്റ് ആയിരിക്കും. ഓ, വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയണില്ല. അപ്പോൾ ഇത് മോളിൽ നിന്ന് ഇങ്ങനെ വന്ന് വീഴുന്നതാണ്, നല്ല രസമാണ്. നല്ല അവിടെ വണ്ടി കെട്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ വെള്ളമുണ്ട്, അല്ലെങ്കിൽ ഈ വെള്ളമൊക്കെ ഒഴുകിപ്പോകുമ്പോൾ നമുക്കവിടെ കുളിക്കാനായിട്ട് സ്ഥലം ഉണ്ടാകത്തില്ല. അവരവിടെ കെട്ടി നിർത്തിയാണെങ്കിൽ നമുക്കവിടെ ഒന്ന് കുളിക്കാം. അരവരെ വെള്ളമുള്ളൂ. മഴക്കാലം കുറച്ച് മഴയൊക്കെ കട്ടിയാവുമ്പോൾ കുറച്ചും കൂടി നല്ലോണം വെള്ളമൊക്കെ വരും തോന്നുന്നു. ഇനി ഇവിടെ സൂക്ഷിക്കണം, പാറലൊക്കെ നല്ല വഴുക്കലാണ്, ഒഴുകി അങ്ങ് പോകാൻ സാധ്യതയുണ്ട്. ഒഴുകിയാലും അധികമൊന്നും പോകില്ല, അവിടെ താഴെ വന്ന് കിടക്കും അത്രേ ഉള്ളൂ. പുഴ പോലെ അങ്ങോട്ട് ഒഴുകിപ്പോകില്ല നമ്മൾ. അപ്പോൾ സേഫായിട്ട് നമ്മൾ നോക്കാം. ഈ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് പമ്പക്കുട പഞ്ചായത്തിലാണത്. നമ്മുടെ പിറവത്തുനിന്ന് ഒരു 10 കിലോമീറ്റർ, ഒരു 20 മിനിറ്റിൻ്റെ വഴിയുള്ളൂ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തൊക്കെ നിങ്ങൾക്ക് ഫുഡും അങ്ങനെ സാധനം അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള കടകളൊക്കെ ഉണ്ട്. പിന്നെന്താ, പ്ലാസ്റ്റിക് വേസ്റ്റുകളൊന്നും നിങ്ങൾ ഈ വെള്ളച്ചാട്ടത്തിലോട്ട് വലിച്ചെറിയാതെ നോക്കാം. നമ്മൾ പോയ സമയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാകുന്ന സമയമായിരുന്നു. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം വന്നിങ്ങനെ മേത്ത് വീഴും. നമുക്കവിടെ പാറേൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കാം, വെള്ളം മോളിൽ നിന്ന് നമ്മുടെ തലരി, നല്ല രസമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് കൊച്ചരീക്കൽ ഗുഹ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഗുഹയാണ്. അപ്പോൾ മലയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ അന്നെയൊക്കെ കാണാം. അപ്പോൾ ഒരു ഗുഹ, ഇവിടെ നിന്നാണ് അവിടെ താമസിക്കുന്നവരൊക്കെ ഈ ഇവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നതെന്ന് തോന്നുന്നു. ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് കേട്ടോ, പക്ക ക്ലിയർ വെള്ളമാണ്. അപ്പോൾ ഒരുവിധ അഴുക്കും ഒന്നുമില്ല. പിന്നെ അവിടെ ഇവിടെ കുറച്ച് മീനെയൊക്കെ കാണാം, അഴുക്കൊന്നുമില്ല, നല്ല ക്ലിയർ വെള്ളം. അവിടെ അവർക്ക് വേണ്ടി വെള്ളം കുടിക്കാൻ വേണ്ടി കുറച്ച് ബാഗ് ഇങ്ങനെ സിമെൻ്റ് ഇട്ടിട്ട് ഇങ്ങനെ കെട്ടി എടുത്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ അഴുക്കാക്കരുത്, മലിനമാക്കരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗുഹയുടെ മോൾത്തട്ടിങ്ങനെ വെള്ളം ഇച്ചിറ്റി വീഴാൻ നമുക്കിങ്ങനെ കാണാൻ പറ്റും. നല്ല രസമാണ് അത് കാണുമ്പോൾ, ആ വെള്ളം ഒഴുകണ ഒരു സൗണ്ടും, അത് നല്ല പീസ്ഫുള്ളാണ്. ഇതാണ് അവിടുത്തെ മെയിൻ ഗുഹ. നല്ല വലിപ്പമുണ്ട്, കാണുന്ന പോലെ ഒന്നുമല്ല. ഇവിടെ കയറാനും ഭയങ്കര പണിയാണ്, വലിഞ്ഞൊക്കെ കയറണം. അപ്പോൾ ഞാനും ഒരു ചേട്ടനും മാത്രമാണ് ഇവിടെ കയറിയത്, വേറെ ആരും ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടുന്ന് അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കുളം കാണാം. ഇനി ഇവിടെ ഉള്ള മരങ്ങൾ, മരങ്ങളെന്നൊക്കെ പറഞ്ഞാൽ എന്ത് വലിയ മരമാണെന്നറിയോ, കുറേ 2-3-4-5 മരങ്ങളുണ്ട്, വലിയ മരം. അതിൻ്റെ വേര് തന്നെ ഒരു നമ്മുടെ സാധാരണ ഒരു മരത്തിൻ്റെ അത്രയും തടി ഉണ്ടാവും, നല്ല വലിയ മരമാണ്. നീ ഇവിടെ ഒരു കുളം, ഈ മലേൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ഒഴുകി വന്ന വെള്ളം, അത് മൊത്തം ഒരു കുളത്തിലോട്ടാണ് പോണത്. ആ കുളം അവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര ഉള്ളൂ, കൊച്ചൊരു വീഡിയോ ആണ്, വലിയ വ്ളോഗൊന്നുമല്ല, ഒരു 3-4 മിനിറ്റ് ഉള്ള വീഡിയോ ഉള്ളൂ. നിങ്ങൾക്ക് എന്തൊക്കെ കാണാമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്ന ഒരു വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് വരാം, അടുത്തൊരു വ്ളോഗായിട്ട് തന്നെ വരാം, ഒരു വലിയ വ്ളോഗ് വരാനിരിക്കുന്നുണ്ട്. അടുത്തൊരു വ്ളോഗായിട്ട് വരാം, അതുവരേക്കും സിയാ, ഗുഡ് ബൈ.